രണ്ടായിരം ഈ ക്രിസ്തീയ ജീവിതത്തിലേക്ക് വന്നത്. 1991 എൻ്റെ വിവാഹം കഴിഞ്ഞു. 1998 സമയത്താണ് എൻ്റെ ഭാര്യ വിശ്വാസ ജീവിതത്തിലേക്ക് വരുന്നത്. ഞങ്ങളെല്ലാം തികച്ചും ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിലുള്ള കുടുംബമായിരുന്നു. കാവും കളരിയും വെച്ചാരാധനയും ഒക്കെയുള്ള കുടുംബത്തിൽ നിന്നാണ് ഞാൻ ഈ വിശ്വാസ ജീവിതത്തിലേക്ക് വന്നത്. എനിക്ക് ഈ ഉപദേശിമാരെയും പ്രത്യേകിച്ച് ബന്ധക്കോസുകാരെയും അതിലുപരി മീശയില്ലാത്തവരെയൊക്കെ കാണുമ്പോൾ ഭയങ്കര കുഴപ്പമായിരുന്നു, ഭയങ്കര അസുഖമായിരുന്നു. അവരെയൊക്കെ ഏത് വിധത്തിലും ബുദ്ധിമുട്ടിക്കണം, ദുരിതമുണ്ടാക്കണം, അവരെ നിഷ്കാസനം ചെയ്യണം, നാണം കെടുത്തണം, അങ്ങനെയൊക്കെയുള്ള ചിന്തയുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഏറെക്കുറെ ഞാനത് ചെയ്തിട്ടുമുണ്ട്, അത് നല്ലൊരു ശതമാനം വിജയിച്ചിട്ടുമുണ്ട്. സ്തോത്രം. ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ, അതിനും യോഗ്യൻ ക്രിസ്തു അത്രേ. മാനസാന്തരത്തിന്റെ പടവുകൾ കടന്ന് ക്രിസ്തു ശിഷ്യരായവരുടെ സാക്ഷ്യാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന മാനസാന്തരത്തിന്റെ പടവുകൾ ഇന്നത്തെ അധ്യായത്തിൽ നാം പരിചയപ്പെടുന്നത് കൊല്ലം ജില്ലയിൽ അഞ്ചൽ സ്വദേശികളും സഞ്ചാര സുവിശേഷ വേലയിൽ സജീവവുമായ സുവിശേഷ ദമ്പതികൾ ഗോപി അഞ്ചലിന്റെയും ഭാര്യ കനകമ്മയുടെയും മാനസാന്തരത്തിന്റെ വഴികളാണ്. ദൈവനാമത്തിന് മഹത്വം. എൻ്റെ പേര് കനകമ്മ. ഞാൻ അടൂർ സ്വദേശിയാണ്. ഞാൻ ഹിന്ദു ബാക്ക്ഗ്രൗണ്ട് കിട്ടിയത് വന്നതാണ്. എന്നെ വിവാഹം കഴിച്ചുകൊണ്ട് വന്ന അഞ്ചൽ ദേശത്ത് അഞ്ചൽ ഗോപി സുവിശേഷകനാണിപ്പോൾ. ഞങ്ങൾ ഈ രക്ഷയുടെ ഭാഗത്ത് വരാൻ കാരണം എൻ്റെ മകൾ ശ്രീലക്ഷ്മി. അവൾ 10 വയസ്സുവരെ സംസാരിക്കത്തില്ലായിരുന്നു. അവൾ 10ാമത്തെ വയസ്സിൽ സംസാരിച്ച്. അങ്ങനെയാണ് ഞങ്ങൾ ഈ ദൈവത്തെ കണ്ടുമുട്ടിയ സമയം മുതൽ ഈ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കാൻ ദൈവം ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. കാവും കളരികളും വെച്ചാരാധനകളുമുള്ള കുടുംബ പാരമ്പര്യത്തിൽ, ഹൈന്ദവ വിശ്വാസ പാരമ്പര്യത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവരായിരുന്നു ഇരുവരും. 1991 വിവാഹിതരായ ഈ ദമ്പതികൾക്ക് ഒരു മകൾ ജനിച്ചതുമൂലമുള്ള പ്രതിസന്ധികളായിരുന്നു ഇവരുടെ മാനസാന്തരത്തിന്റെ വഴികളിൽ വിത്തുകൾ പാകിയത്. 2000 കൂടി എൻ്റെ കല്യാണം കഴിഞ്ഞ ശേഷം ഞാൻ എൻ്റെ ഭാര്യയെ വീണ്ടും പഠിപ്പിക്കാനായിട്ട് തുടങ്ങി. അവർ പഠിക്കാൻ പോയ സമയത്താണ് ഈ വിശ്വാസത്തെ പറ്റിയൊക്കെ അറിയുന്നതും വിശ്വാസ ജീവിതത്തിലേക്ക് വന്നതും. ഞാൻ അറിയാതെ പ്രാർത്ഥനാ കൂട്ടങ്ങളിലൊക്കെ പോവുകയും ഒക്കെ ചെയ്യുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ അതിന് ഞാനത് ഒരിക്കൽ വിദഗ്ധമായിട്ട് കണ്ടുപിടിക്കുകയും ഞാൻ ഒരുപാട് ബഹളം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഞാൻ എൻ്റെ ഈ 34ാമത്തെ വയസ്സിൽ ആണ് ഞാൻ വിശ്വാസ ജീവിതത്തിലേക്ക് വന്നത്. അതിനു മുമ്പ് വരെയും ഞാൻ തികഞ്ഞൊരു മദ്യപാനിയും നാട്ടുകാർക്കൊക്കെ ഇത്തിരി സ്നേഹവും കാര്യമൊക്കെ ഉള്ളവനായിരുന്നെങ്കിൽ പോലും വീട്ടുകാർക്ക് നല്ല ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നില്ല. ഞാൻ അത്യാവശ്യം വീട്ടുന്ന മദ്യപാനവും ബീഡി വലിയും ചീട്ടുകളിയും ചീത്തവിളിയും പിന്നെ ദൈവമക്കളെ ഉപദ്രവിക്കുന്ന പണിയൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് നീങ്ങുമായിരുന്നു. എനിക്ക് നേരത്തെ എനിക്ക് സർക്കാരിൻ്റെ ഒരു ചെറിയ ജോലി ഉണ്ടായിരുന്നു. അതിലുപരി ഞാനൊരു പെയിൻ്ററായിരുന്നു. അങ്ങനെ പല വിധത്തിൽ സാമ്പത്തികമൊക്കെ ലഭിക്കുമായിരുന്നു. അതെല്ലാം സുഹൃത്തുക്കളോടൊപ്പം മദ്യപിച്ച് തീർക്കുക, വീട്ടിൽ വിഷയമുണ്ടാക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ ഇതുവരെ. ഹൈന്ദവ വിശ്വാസ ആചാരാനുഷ്ഠാനങ്ങൾ മുറുകെ പിടിച്ച് ജീവിച്ചു വന്നിരുന്ന ഗോപി തികഞ്ഞ സുവിശേഷ വിരോധിയും തികഞ്ഞ മദ്യപാനിയും കുടുംബകലഹവും സംഘർഷങ്ങളും പതിവാക്കിയ വ്യക്തിയുമായിരുന്നു. ആദ്യം ക്രിസ്തുവിന്റെ സ്നേഹം രുചിച്ചറിഞ്ഞ കനകമ്മയിലൂടെ ഭർത്താവ് ഗോപിയും ക്രിസ്തുവിന്റെ മാർഗത്തിലേക്ക് കടന്നു വരികയായിരുന്നു. 1998 ഞാൻ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയതും പിന്നെ 2 മകള് എനിക്ക് ജനിച്ച് 1992 ആ മകൾ ജനിച്ച് 16 വരെ അവൾക്ക് അനക്കമില്ലായിരുന്നു. അടൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലായിരുന്നു അവിടെ ജനനം. 2 വയസ്സായിട്ട് ഈ മോള് സംസാരിക്കുന്നില്ല. അവൾ ഒരു വിധത്തെ അമ്മ എന്ന് പറയുന്നേ ഉള്ളൂ. അങ്ങനെ സംസാരിക്കാതിരുന്നപ്പോൾ പിന്നെ അച്ഛനെ മദ്യപിക്കുകയും എന്നെ ഉപദ്രവിക്കുകയും മക്കളെയൊക്കെ മോളുടെ ഈ ജനനം ഇങ്ങനെ ആയപ്പോൾ മോളോടൊക്കെ ദേഷ്യമൊന്നുണ്ടായിരുന്നു. അങ്ങനെ മറ്റു പിള്ളേരൊക്കെ ഇങ്ങനെ കാര്യം പറയും സന്തോഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു അസ്വസ്ഥ ഉണ്ടായിരുന്നു. ആ വീടിൻ്റെ ഞങ്ങൾ തന്ന് എന്നെ കൊണ്ടുപോയ വീടും വെച്ചാരാനെയൊക്കെ ഉള്ളൊരു വീടായിരുന്നു. എന്തോ ദൈവം നമ്മളെ കണ്ടിട്ടുണ്ട്, അതിൻ്റെ പേരിലാണ് അന്ന് അതിലൊക്കെ അനുഭവിച്ചു. ഇപ്പം ഞാനത് ഒത്തിരി സന്തോഷിക്കുന്നു. കാരണം അങ്ങനെ കഷ്ടങ്ങൾ വന്നതിൻ്റെ പേരിലാണ്, മോളിങ്ങനെ സംസാരിക്കാത്തതിൻ്റെ പേരിലുമാണ് ഈ കർത്താവിനെ കണ്ടുമുട്ടാനുള്ളൊരു അവസരം ദൈവം ഒരുക്കിയത്. ജന്മന മരണകാരണമായ അവസ്ഥകളിൽ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന മകൾ ശ്രീലക്ഷ്മിയുടെ അത്ഭുത രോഗസൗഖ്യമാണ് ഈ കുടുംബത്തെ പരിപൂർണമായി ക്രിസ്തു വിശ്വാസത്തിൽ ഉറപ്പിച്ചത്. വിശ്വാസ ജീവിതത്തിലേക്ക് വരാനുള്ള ഒരു മുഖ്യമായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞപ്പോൾ 10 വയസ്സുവരെയും എൻ്റെ മൂത്ത മകൾ സംസാരിക്കത്തില്ലായിരുന്നു.
മൂത്ത മകളെന്ന് പറഞ്ഞപ്പോൾ ആകെ ഒരു മകൾ മാത്രമേ ഉള്ളൂ, ഒരു മകളും ഒരു മകനും. 10 വയസ്സുവരെയും സംസാരിക്കാത്ത കുട്ടിയായിരുന്നു. ഞങ്ങൾ സ്കൂളിൽ കൊണ്ട് ചേർത്തപ്പോഴും 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും 3-ാം ക്ലാസ്സിലും ഒക്കെ ആയ സമയത്ത് എല്ലാം അധ്യാപകർ പരാതി പറയുമായിരുന്നു, ഈ കുട്ടി ഇവിടെ പഠിപ്പിക്കാൻ പറ്റത്തില്ല, ഇത് മറ്റുള്ള കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, അവരുടെ സ്ലേറ്റും പുസ്തകവും സഞ്ചിയും ഒക്കെ ഇതില്ലാതാക്കുന്നു, മറ്റു കുട്ടികളെ ഉപദ്രവിക്കുന്നു, മാന്തുന്നു, പിച്ചുന്നു, ഇതിനെ വല്ല ഊമവിദ്യയുടെ സ്കൂളിലെങ്ങാനും ആക്കുവാനാണ് പറഞ്ഞത്. അങ്ങനെ ഒരുപാട് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഞങ്ങൾക്കുണ്ടായി. സാധാ സ്കൂളിൽ കൊണ്ട് ചേർത്തപ്പോൾ ഞാനവിടെ സ്കൂളിൽ കൊണ്ട് വിട്ടിട്ട് പോരുമ്പോൾ ആദ്യം എൻ്റെ കാണെ അവർ മുന്നിലെ ബെഞ്ചിൽ കൊണ്ടിരുത്തും. ഞാനിങ്ങനെ ഇറങ്ങിക്കഴിയുമ്പോൾ മോളെ പുറകിൽ കൊണ്ടിരുത്തും. ഇവളിങ്ങനെ കരയുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. കരച്ചൽ പിന്നെ നിർത്തത്തില്ല. നിന്നേയും പരിഹാസമൊക്കെ ആ സ്കൂളുകളിൽ നിന്നും അവർക്കും കിട്ടി. വീണ്ടും അച്ചാനിങ്ങനെ മദ്യപിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ മോളിങ്ങനെ കരയുമ്പോൾ നിർത്തത്തില്ല. അങ്ങനെ ഞങ്ങളെല്ലാം ഒരാളെ ഉപദ്രവിക്കുകയാണെങ്കിൽ ഞങ്ങളൊക്കെ എല്ലാവർക്കും ആ ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടി വരും. അതെല്ലാം സഹിച്ച് എങ്കിലും ഒരു എൻ്റെ സഹോദരങ്ങളോടൊക്കെ വീട്ടിലൊക്കെ ചെന്ന് പറഞ്ഞാൽ അവരാരും വിശ്വസിക്കത്തില്ല. കാരണം ഞങ്ങൾക്ക് നല്ല ജീവിതമാണ്, ആഹാരത്തിനും വസ്ത്രത്തിനൊന്നും കുറവില്ലാതെ ഞങ്ങളെ നല്ലതുപോലെ നോക്കുന്നുണ്ട്. പക്ഷേ ഒരു സമാധാനമില്ലാതെ ആയിരുന്നു. ജീവിത പ്രതിസന്ധികൾക്ക് നടുവിൽ തീർത്തും നിരാശരായി തൻ്റെ പിഞ്ചു കുഞ്ഞുങ്ങളെയും മാറോടടുക്കി പുനലൂർ തൂക്കുപാലത്തിൽ നിന്നും ആത്മഹത്യ ചെയ്യുവാൻ ഒരുങ്ങി നിന്ന കനകമ്മയുടെ ജീവിതത്തിലേക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹം വെളിപ്പെട്ടത് അനേകം മുഖാന്തരങ്ങളിലൂടെയായിരുന്നു. ഇങ്ങനെ ഒരു ദിവസം അങ്ങനെ മോനെയും പിടിച്ച് അടിച്ച് ഞങ്ങൾ മൊത്തത്തിൽ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തപ്പം സഹിയായിട്ട് ഞാൻ ആത്മഹത്യയെക്കുറിപ്പ് എഴുതി വെച്ചിട്ട് പുനലൂർ തൂക്കുപാലത്തിൽ ആശുപത്രി പോകാമെന്ന് പറഞ്ഞ് പുനലൂർ തൂക്കുപാലത്തിൽ പോയി മക്കളെയും കൊണ്ട് ചാടാൻ പോയ പോക്കാണ്. അങ്ങനെ ആ തൂക്കുപാലത്തിൽ പോയി ചാടാൻ പോകുമ്പോൾ അക്കരെ കരയ്ക്കുന്ന 2-3 പേരിങ്ങനെ വരുന്നത് ഞാൻ കണ്ട്. ഞാൻ എൻ്റെ നൃത്തയൊക്കെ കണ്ടപ്പോൾ അവർക്കത് മനസ്സിലായി. പെട്ടെന്ന് മോനിങ്ങനെ ചോദിച്ചു, അവന് 4 വയസ്സും മോക്ക് 6 വയസ്സും. മോനിങ്ങനെ എന്നോട് ചോദിച്ചു, അമ്മേ ഈ വെള്ളത്തിന് ജീവനുണ്ടോയെന്ന് ചോദിച്ചു. പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിലൊരു വല്ലാത്തൊരു ഭയം തോന്നി. അയ്യോ ഞാൻ ജീവൻ കളയാൻ കൊണ്ടുവന്ന കുഞ്ഞുങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ അവന് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് ആശുപത്രി കയറിട്ട് തെളിവ് വേണമല്ലോ ഗുളിക മരുന്നൊക്കെ മേടിച്ച് വീട്ടിൽ ചെന്ന് അന്ന് രാത്രി 2 മണിയായപ്പോൾ എനിക്ക് ഉറക്കം വരുന്നില്ല. ആത്മഹത്യാ മുലമ്പിൽ നിന്നും രക്ഷിച്ചെടുത്ത കർത്താവ് അർദ്ധരാത്രിയിൽ ദർശനത്തിലൂടെ കനകമ്മയുടെ ജീവിതത്തിന് പുതിയ ദർശനങ്ങളും വെളിപ്പാടുകളും നൽകി. രാത്രി ഇങ്ങനെ ഉറങ്ങുമ്പോൾ ഞാൻ ദൈവത്തോട് ചോദിക്കും, ദൈവമേ മരണത്തിന് പോലെ എന്നെ വേണ്ടല്ലോ. കാരണം അതുപോലെ ഉപദ്രവമായിരുന്നു അച്ഛന്, അത് അച്ഛൻ്റെ കുറ്റമല്ല, എനിക്കിപ്പോഴാണ് അതെല്ലാം ബോധ്യമായത്. അങ്ങനെ ആ രാത്രി ഞാൻ കിടന്ന റൂമിലൊരു വെളിച്ചം വരികയും പെട്ടെന്ന് എനിക്കൊരു ദർശനം ഇങ്ങനെ തരികയും അല്ലേലുയാന്ന് 3 ശബ്ദം കേൾക്കുകയും എന്നോട് ഇങ്ങനെ ആരോ സംസാരിച്ച്, നീ ഇനി നിൻ്റെ മകൾക്ക് വേണ്ടി കരയരുത്, ഇതുപോലെ അനേക വൈകല്യമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് എന്നോട് ഒരു ആരോ സംസാരിച്ച് ഇടിമുഴക്കം പോലെ 3 ഹല്ലേലുയ ശബ്ദം കേട്ട് ഞാൻ കിടന്ന ആ റൂമിൽ വലിയ ഒരു പ്രകാശം വന്ന് വീണ് ഹല്ലേലുയ. അപ്പോൾ പെട്ടെന്ന് എനിക്ക് അവിടെ നിന്ന് ആരോ എനിക്ക് ഇങ്ങനെ കാണാനിട വന്ന് പെട്ടെന്ന് എന്നോട് ആരോ സംസാരിച്ച് നീ യെശയ്യാവിൻ്റെ പുസ്തകം 54 അധ്യായം എടുത്ത് വായിക്കാൻ. പെട്ടെന്ന് എനിക്കത് അറിയത്തില്ല ഏത് ഭാഗമാണ്. ഞാൻ ഇങ്ങനെ നോക്കി അച്ഛാൻ അറിയാതെ ഞാൻ ബൈബിള് മണ്ണെണ്ണ വിളക്കിൽ കത്തിച്ച് ഞാനിങ്ങനെ രാത്രി അത് തന്നെ നോക്കാമെന്നും പറഞ്ഞ് ആ ബൈബിള് എടുത്ത് നോക്കി. അതിന് ആ സമയത്ത് ഈ യെശയ്യാവിൻ്റെ പുസ്തകം 54 അധ്യായത്തിൽ ഒരു വര പോലെ ഇങ്ങനെ വന്ന് വീണ് അത് വീണത് ഇങ്ങനെയാണ്, നീ ഇപ്പോൾ മനോവസനത്തിലിരിക്കുന്ന സ്ത്രീയെ ഭർത്താവുണ്ടെങ്കിലും ഇല്ലാത്തവളെ പോലെ ആയിരിക്കുന്നവളെ നിൻ്റെ സൃഷ്ടാവ് ഞാനാകുന്നു എന്നുള്ള വചനം ഇങ്ങനെ കണ്ട് ആ വചനം അത് വായിച്ചപ്പോൾ എനിക്കെന്തോ ഒരു എൻ്റെ ശരീരത്തിന് ഒരു ഭാരം മാറിയേ ആത്മാർത്ഥിയ ചിന്ത മാറുകയും ചെയ്തു. അന്ന് രാത്രി വീണ്ടും ഇങ്ങനെ ഞാൻ കിടക്കുന്ന റൂമിൽ ഇങ്ങനെ എഴുതി വലിയൊരു സ്ക്രീനിൽ എഴുതി കാണിക്കും, എൻ്റെ കൃപ നിനക്ക് മതി, ഹല്ലേലൂയ. ഞാൻ അങ്ങനെയാണ് ഈ വിശ്വാസി വന്നത്. അപ്പം എനിക്ക് മനസ്സിലത് കർത്താവാണ്, ആ ദർശനത്തിൻ്റെ ഫലമാണ് ഇന്ന് ഞാൻ ഇവിടെ വരെ എത്തിയിരിക്കുന്നത്. പെറ്റമ്മ മറന്നാലും മറക്കില്ലെന്നരുളിയ എൻ പൊന്നു നാഥനെ നീ ശരണം. പെറ്റമ്മ മറന്നാലും മറക്കില്ലെന്നരുളിയ എൻ പൊന്നു നാഥനെ നീ ശരണം. ആശ്രയം നീയേ ആ ആശ്രയം നീയേ ആലംബം നീയേ ആശ്രയം നീയേ ആശ്രിത വത്സല. പെറ്റമ്മ മറന്നാലും മറക്കില്ലെന്നരുളിയ എൻ പൊന്നു നാഥനെ നീയം ശരണം. ഉറ്റവരില്ലിനി ബന്ധുക്കളില്ലപ്പ ക്രൂശിൻ്റെ സ്നേഹത്തിൻ മാത്രമം ജീവിതം. 34-ാം വയസ്സിൽ ക്രിസ്തുവിനെ സ്വീകരിച്ച ഗോപി ഇന്ന് പരസ്യയോഗങ്ങളിലൂടെയും സഞ്ചാര സുവിശേഷ പ്രവർത്തനങ്ങളിലൂടെയും ക്രിസ്തുവിൻ്റെ സാക്ഷിയായി മാറിയിരിക്കുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും സാമൂഹിക തിന്മകൾക്കുമെതിരെയുള്ള പോരാട്ടങ്ങളിൽ ക്രിസ്തുവിനോടൊപ്പമുള്ള പരസ്യയോഗങ്ങളിൽ
അനേകരെ ക്രിസ്തുവിലേക്ക് ആനയിച്ചുകൊണ്ട് ജീവിതം തുടരുകയാണ്. സഞ്ചാര സുവിശേഷ പ്രവർത്തനങ്ങളിൽ സജീവമായ കനകമിയും ഭർത്താവ് ഗോപിയും. എന്നാൽ 2000 ശേഷം രക്ഷിക്കപ്പെട്ട് വിശ്വാസ ജീവിതത്തിൽ വന്നതിന് ശേഷം സത്യദൈവത്തെ അറിയുവാനും ദൈവമക്കളോടുള്ള കൂട്ടായ്മയിൽ പോകുവാനും ഒരുപാട് സുവിശേഷ വേലകളിൽ പങ്കെടുക്കുവാനും മുഖ്യമായിട്ടും പരസ്യയോഗമാണ് മുഖ്യമായിട്ടുള്ള സംഗതി. ഒരുപാട് പ്രിയപ്പെട്ടവരോടൊപ്പം പരസ്യയോഗത്തിന് പോകുവാനും ഒക്കെ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാനൊരു തികഞ്ഞ മദ്യപാനിയായിരുന്നു, ഒരു ചെയിൻ സ്മോക്കറായിരുന്നു. അതിലുപരി മറ്റുള്ളവർക്ക് ഒരുപാട് നാശവും നഷ്ടമൊക്കെ ഉണ്ടാക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ ഞാൻ ഈ ക്രിസ്തുവിൻ്റെ സുന്ദരമായ സന്ദേശം കേൾക്കാൻ ഇടയായത് എൻ്റെ ഭാര്യയിലൂടെയാണ്. അവളുടെ നിരന്തരമായ പ്രാർത്ഥനയിലും ചർച്ചിൽ പോക്കും ഇതൊക്കെ ഞാൻ ഇങ്ങനെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാനിങ്ങനെ പിടിച്ചെടുത്തിരുന്നു. എന്ത് കാര്യത്തിനാണ് പോകുന്നത്? എന്ത് കാര്യമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്? ഈ പ്രാർത്ഥനയുടെ ലക്ഷ്യമെന്ത്? ഇതൊക്കെ അറിയാനായിട്ട് ഒരിക്കൽ ഞാൻ രഹസ്യമായിട്ട് പോവുകയും ഞാനും പ്രാർത്ഥനാലയത്തിൽ കിടക്കുകയൊക്കെ ചെയ്തു. അന്ന് അവിടെ ഇരുന്നപ്പോൾ എന്നെ ഒരിക്കൽ പോലും കണ്ടില്ലാത്ത ദേവദാസന്മാർ എന്നോട് ദൂത് പറയുകയും ഒക്കെ ചെയ്തു. ഞാൻ അത് അക്ഷരാർത്ഥത്തിൽ വിശ്വസിച്ചു. ഞാൻ സ്നാനത്തിന് പോകുന്നത് പോലും എൻ്റെ ഭാര്യയുടെ സ്നാനം കാണാൻ പോയതാണ് അല്ലേ. മണ്ണും ചാരി ഇരുന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പറഞ്ഞ പോലെ ഞാൻ സ്നാനം കാണാൻ പോയതാണ്. പക്ഷെ സ്നാനപ്പെട്ട് തിരിച്ചു വരാൻ സർവശക്തനായ ദൈവം എനിക്ക് അവസരം തന്നു. തീർത്തും തകർന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്നാണ് ഗോപിയും കനകമ്മയും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നതും ക്രിസ്തുവിനെ സ്വന്തരക്ഷിതാവായി അംഗീകരിക്കുന്നതും. ഭാര്യയുടെ സ്നാനം കാണുവാൻ വേണ്ടി പോയ ഗോപിയും ആ സ്നാനക്കുളത്തിൽ ഒരുമിച്ച് ഭാര്യയോടൊപ്പം സ്നാനപ്പെടുവാൻ ദൈവം കൃപ നൽകി. തുടർന്ന് ഇങ്ങോട്ട് തങ്ങളുടെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി പരിപൂർണമായി സമർപ്പിക്കപ്പെട്ടുകൊണ്ട് ഗോപിയും കനകമ്മയും തങ്ങളുടെ ജീവിതം തുടരുകയാണ്. ഞാൻ ഈ സുവിശേഷ ഭാഗത്ത് വന്നില്ലായിരുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ ഞാൻ ഇന്ന് ഈ ഭൂമുഖത്തിൽ കാണുമായിരുന്നില്ല. അഥവാ കാണുമായിരുന്നെങ്കിൽ തന്നെയും എൻ്റെ കയ്യോ കാലോ ഒക്കെ നാട്ടുകാർ തല്ലി ഓടിച്ച് അല്ലെങ്കിൽ ഞാനൊരു വികലാംഗനായ ഒരു അവസ്ഥയിലായിരിക്കും ഒരുപക്ഷെ കാണുന്നത്. ഒരുപക്ഷെ മിക്കവാറും ഒരുപക്ഷെ ഈ ഭൂമുഖത്ത് കാണത്തില്ലായിരുന്നു. കാരണം ഞാൻ ഒരു സംശുദ്ധമായ ജീവിതം നയിച്ച ഒരാളല്ല. ക്രിസ്തുവിനെ പിൻപറ്റിയതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെ സ്വസ്ഥമായ സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാൻ സർവശക്തനായ ദൈവം അവസരം തന്നത്. ഒരു കാലത്ത് ഇരുളടഞ്ഞ അന്ധവിശ്വാസങ്ങൾക്ക് നടുവിൽ കലഹങ്ങളിലും മനസ്സമാധാനമില്ലായ്മകളിലും കഴിഞ്ഞിരുന്ന ഈ കുടുംബം ഇന്ന് ക്രിസ്തുവിൽ സമാധാനത്തിൽ പുതുജീവിതം തുടരുന്നു. ക്രിസ്തുവിശ്വാസത്തിൽ കടന്നുവന്നതിന് ശേഷം സുവിശേഷ വേലയിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനങ്ങളിലൂടെയാണ് ഈ കുടുംബം മുമ്പോട്ട് പോകുന്നത്. അച്ഛന് അല്പസ്വല്പം വസ്തു ഉണ്ടായിരുന്നു. അച്ഛൻ്റെ പുരയിടത്തിൽ ഞാനൊരു വീട് വെച്ച് താമസിച്ചു. അതിനുശേഷം അമ്മയുടെ പുരയിടത്തിലും വീട് വെച്ച് താമസിച്ചു. പക്ഷേ ഈ ക്രിസ്തീയ ലൈഫിൽ വന്നതിന് ശേഷം ഇവിടെയൊക്കെ താമസിക്കാൻ ഒക്കാതെ തുടരാൻ ഒക്കാതെ വന്നപ്പോൾ ഞാൻ ചർച്ചിൻ്റെ ഭാഗങ്ങളിൽ എൻ്റെ ഞാനിപ്പോൾ കൂടി വരുന്ന ചർച്ചിൻ്റെ ഇട്ടാവട്ടങ്ങളിൽ താമസിക്കാനുള്ള സൗകര്യത്തിനായിട്ട് വീട് മാറി വന്ന് ഇപ്പം ഞാൻ 31-ാമത്തെ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ലോകത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമെന്ന് വിചാരിച്ചിരുന്ന മകൾ ശ്രീലക്ഷ്മി ദൈവവചന പഠനവും പൂർത്തീകരിച്ച് തൻ്റെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു. കുടുംബമായി സുവിശേഷവേലയിൽ സജീവമാണ് ഗോപി അഞ്ചലും ഭാര്യ കനകമ്മയും. ദൈവത്തെ നേരിട്ട് മുഖാമുഖം ദർശിക്കാനും ഈ ജീവനുള്ള ദൈവത്തെ കാണുവാനും ഇട വന്നപ്പോഴത്തേന് അനേകർക്ക് ഇതൊരു സാക്ഷിയാകാൻ അനേക സ്ഥലങ്ങളിൽ ഞാൻ കടന്നു പോവുകയും അനേക വൈകല്യമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ പേരുകളെടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ മകൾക്ക് വ്യത്യാസങ്ങൾ വന്ന് അവിടെ പ്ലസ് ടു വരെ 5 സ്കൂളിൽ പഠിക്കുകയും പാസ്സാകുകയും ചെയ്ത് അത് കഴിഞ്ഞിട്ട് അവിടെ 2.5 ശബരിഗിരിയിൽ ലാബ് പഠിക്കുകയും അവിടെ നല്ല ഫസ്റ്റ് ക്ലാസ്സോടുകൂടി മാർക്ക് മേടിക്കുകയും ചെയ്തു. ഇതെങ്ങനെ സംഭവിച്ചെന്ന് വെച്ചാൽ ഇത് യഹോവയാൽ സംഭവിച്ച്. കൊല്ലം ജില്ല കേന്ദ്രീകരിച്ച് നടത്തുന്ന നിരവധി സുവിശേഷ യോഗ പ്രവർത്തനങ്ങളിൽ ഇരുവരും സജീവമാണ്. തങ്ങളുടെ സാക്ഷി അനുഭവങ്ങൾ കൊണ്ട് അനേകരെ ക്രിസ്തുവിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു ഈ ദമ്പതികൾ. ഭാര്യയും മകളും മുഖാന്തരമാണ് ഞാൻ ഈ ഭാഗത്തേക്ക് വന്നത് തന്നെ. സത്യദൈവത്തെ കണ്ടെത്തിയതിന് ശേഷം ഇപ്പോൾ സ്വസ്ഥമായിട്ട് ആണ് ജീവിക്കുന്നത്. അതായത് ദുഃഖവും ദുരിതവും പ്രയാസമൊക്കെ ഉണ്ടെങ്കിലും ഒരു താങ്ങും തണലിലും സർവശക്തനായ ദൈവമുണ്ടല്ലോ എന്നുള്ളൊരു പ്രത്യാശയുണ്ട്, ഒരു പ്രതീക്ഷയുണ്ട്. സ്തോത്രം. അങ്ങനെയാണ് മുന്നോട്ട് ജീവിക്കുന്നത്. അനേകരിലേക്ക് ക്രിസ്തുവിനെ പകർന്നു നൽകിക്കൊണ്ട് ഗോപി അഞ്ചലും കനകമ്മയും തങ്ങളുടെ സുവിശേഷ ജീവിതം തുടരുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കാരണം നമ്മൾ ഏത് മതമായാലും ഏത് ജാതി മറ്റൊന്നുമല്ല ദൈവത്തിന് ആവശ്യം. നമ്മുടെ ഹൃദയം പൂർണ്ണമായിട്ട് ദൈവസന്നിധി സമർപ്പിക്കുകയാണോ
ആ ജീവനുള്ള ദൈവം നമ്മുടെ ഉള്ളിൽ വരുവാണെങ്കിൽ പിന്നെ നമുക്ക് നമ്മളിലൂടെ അനേക കാര്യങ്ങൾ നേടുവാൻ ഈ ലോകത്ത് നമുക്ക് കഴിയും. ദൈവത്തിന് സ്തോത്രം. പുറമേ മനുഷ്യൻ നോക്കുമ്പോൾ അഹമേ ദൈവമാണ് നമ്മളെ അറിയുന്നത്. കാരണം നമ്മുടെ ഹൃദയം നുറുങ്ങി യഹോവ എപ്പോൾ നമ്മളെ സേവിച്ചിരിക്കുന്നു, എപ്പോൾ നമ്മുടെ സങ്കടങ്ങൾ എപ്പോൾ ഏത് നിമിഷം പറയാൻ ദൈവത്തോട് പറയുന്ന ആ സമയത്ത് ദൈവം നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കും. കാരണം എത്രത്തോളം അവനോട് അടുത്തിരിക്കുന്ന അത്രത്തോളം നമ്മളോട് ദൈവം അടുത്തുകൊണ്ടിരിക്കും. സഞ്ചാര സുവിശേഷകരായ ഗോപി അഞ്ചലിൻ്റെയും കനകമ്പിയുടെയും ജീവിത സാക്ഷ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ടുള്ള മാനസാന്തരത്തിന്റെ പടവുകൾ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ആശ്രയം നീയേ, ആലംബം നീയേ, ആശ്രയം നീയേ, ആശ്രിതവത്സല പെറ്റമ്മ മറന്നാലും മറക്കില്ലെന്നരുളിയ എൻ പൊന്നു നാഥനെ നീയം ശരണം. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. Our Facebook പേജ് മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രീസ്. സബ്സ്ക്രൈബ് ക്രിസ്ത്യൻ ലൈവ് www.christianlive.in.